السلام عليكم ورحمة الله وبركاته. الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. يا സഹോദരങ്ങളെ, സക്കാത്ത് കൊടുത്തു വീട്ടൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ തുടങ്ങിയത്. സക്കാത്ത് കൊടുത്തു വീടി അതിൻ്റെ കടമ നിർവഹിക്കപ്പെടണമെങ്കിൽ രണ്ട് ഷർത്തുകളുണ്ട് എന്ന് പറഞ്ഞു. അതിൽപ്പെട്ട ഒന്നാമത്തെ ഷർത്ത് നിയ്യത്ത് ചെയ്യണം എന്നതാണ്. എന്നാൽ നിയ്യത്ത് ചെയ്യേണ്ടത് എപ്പോഴാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഏതാണ്ട് ചില ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി തുടർന്ന് ഓതാനുണ്ട്. എന്നിട്ടാണ് രണ്ടാമത്തെ ഷർത്തിലേക്ക് പ്രവേശിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ വജാസ ലികുല്ലി മിന ശരീകൈനി إخراج زكاة المال المشترك بغير إذن الشريك الآخر എന്നാണ് ഇനി തുടങ്ങാനുള്ളത്. നമ്മൾ ആരൂരൊക്കെ സ്ഥലത്ത് ഇല്ലേ, ഐഡി ഇങ്ങനെ കാണാനുണ്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുക. ആരൂരെത്തിന് ജാസ ജായിസാണ് ശരീക്കൈനി. രണ്ട് ഷെയറുകാർ എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടം രണ്ടാൾ കൂടി ഷെയറായിട്ട് നടത്തും. രണ്ടാൾ എന്ന് പറഞ്ഞൊരു ഉദാഹരണം കേട്ടോ, ഇനി നാലാളായാലും കണക്ക് തന്നെ. അതല്ലെങ്കിൽ സക്കാത്ത് നിർബന്ധമാകാൻ ആവശ്യമായ അത്ര നെല്ല് രണ്ടാള് ഷെയറായിട്ട് കൃഷി ചെയ്യുന്നു, അല്ലെങ്കിൽ ഈത്തപ്പന അല്ലെങ്കിൽ മുന്തിരി കൃഷി ചെയ്യുന്നു, അതുമല്ലെങ്കിൽ ആട് മാട് ഒട്ടകം എന്നീ വസ്തുക്കളെ ഷെയറായ നിരക്ക് കാർഷികാടിസ്ഥാനത്തിൽ വളർത്തുന്നു. ഇങ്ങനെ വരുമ്പോ ഈ ഷെയറുകാരിൽപ്പെട്ട ഒരാൾക്ക് ജായിസാകും ഇഖ്റാജു സകാത്തിൽ മാലി അൽ മുഷ്തറക്കി, ഈ കൂറാക്കപ്പെട്ട മുതലിന്റെ സക്കാത്ത് കൊടുക്കുക. അങ്ങനെ ഒരാൾ കൊടുത്ത ബാക്കിയുള്ളതും കൂടി വീടും, അതിന് പ്രത്യേകിച്ച് അനുവാദം വാങ്ങേണ്ട ആവശ്യം ഇല്ല എന്നാ പറയുന്നത്. എങ്ങനെ പറ്റുന്ന് ബിഗൈരി ഇദിനി ശരീക്കിൽ ആഹരി, മറ്റേ ഷെയറുകാരന്റെ സമ്മതം ഇല്ലാത്ത നിലക്ക് തന്നെ ഷെയറുകാരിൽപ്പെട്ട ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെതും മറ്റേ ആളുടേതും കൂടി ഈ ഷെയറുള്ള വസ്തുവിന്റെ സക്കാത്ത് കൊടുക്കാം എന്ന. കമാ ഖാലഹുൽ ജുർജാനിയു, ഇമാം ജുർജാനി റഹ്മഹുല്ലാ തങ്ങൾ ഇങ്ങനെ ഷെയറായി നടത്തുന്ന ഏർപ്പാടുകളിൽ സക്കാത്ത് വുജൂബാവുന്ന കദറുണ്ടെങ്കിൽ അതിൽ ഷെയറുകാരിൽപ്പെട്ട ഒരാൾക്ക്
മറ്റുള്ളവരുടേത് കൂടിയുള്ള ആ ഷെയർ മുതലിന്റെ മൊത്തം സക്കാത്ത് കൊടുക്കാൻ പറ്റും. അതിന് ഓരോരുത്തരോട് പ്രത്യേകം സമ്മതം വാങ്ങേണ്ട ആവശ്യം ഇല്ല എന്ന്. ഇമാം ജുർജാനിയാണത് പറഞ്ഞതെങ്കിലും മറ്റ് ഇമാമിങ്ങളൊക്കെ ഇമാം ജുർജാനി പറഞ്ഞതിനെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത വിഷയമാണ് എന്നായി. അപ്പൊ ഒരു സംശയം വരാം സ്വാഭാവികമായും. ഒന്നിലധികം ആളുകളുടെ മുതല് ഷെയറായിക്കൊണ്ട് നടത്തുന്ന ഏർപ്പാടുകളിൽ മറ്റേയാളുടെ സമ്മതമില്ലാതെ എങ്ങനെ അയാളുടെ വിഹിതത്തിന്റെ സക്കാത്ത് കൊടുക്കുക? ഈ വ്യക്തിയുടേത് കൊടുക്കാൻ അയാളുടേതാണല്ലോ, അതിന് കുഴപ്പമില്ല. അയാളുടേത് മാത്രമല്ലാതെ ആ ഷെയറുള്ള മുതലിന്റെ മൊത്തം സക്കാത്ത് അയാൾ കൊടുക്കണമെങ്കിൽ സമ്മതം വേണ്ടേ എന്ന സംശയത്തിന് പറയുന്നു, ഇതിനി ശർഈ പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം അനുമതി നൽകിയിട്ടുണ്ട്. ഫീഹി, എങ്ങനെ? അങ്ങനെ സക്കാത്തിനെ ഇഖ്റാജ് ചെയ്യാൻ, സക്കാത്ത് ഫർളാവുന്ന മുതല് ഒന്നിലധികം ആളുകൾ ഷെയറായിക്കൊണ്ട് നടത്തുന്നുണ്ടെങ്കിൽ അതിൽപ്പെട്ട ഷെയറുകാർക്ക്പ്പെട്ട ഏതാൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? സക്കാത്ത് കൊടുത്തു വീട്ടാം. കാരണം അത് ഇസ്ലാം ശരീഅത്ത് ഫർളാക്കിയ ബാധ്യതയാണ്. അത് ഈ വസ്തുവിൽ ക്രയവക്രയം ചെയ്യാൻ അധികാരമുള്ള ഷെയറുകാരിൽപ്പെട്ട ആര് കൊടുത്താലും മതി, പ്രത്യേകം എന്തു വേണം എന്നില്ല, സമ്മതം വാങ്ങണം എന്നില്ല എന്ന്. അപ്പൊ പിന്നെ നിയ്യത്ത് ചെയ്യണ്ടേ? അതെ, വതക്ഫീ മതിയാകും നിയ്യത്തു ദാഫിയൈ, ഈ കൊടുക്കുന്ന വ്യക്തി നിയ്യത്ത് ചെയ്താൽ മതിയാകും. മിൻഹുമ ഈ രണ്ട് ഷെയറുകാരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാളാണല്ലോ കൊടുക്കുന്നത്, ആ കൊടുക്കുന്ന വ്യക്തി നിയ്യത്ത് ചെയ്താൽ മതിയാകും. അന്നിയ്യത്തിൽ ആഹരി, മറ്റേയാളെ നിയ്യത്തിന് പകരം എന്ന് പറഞ്ഞാൽ രണ്ടാളും വേറെ വേറെ നിയ്യത്ത് ചെയ്തോളണം എന്നില്ല, ഇത് ഞങ്ങൾ ഷെയറായി നടത്തുന്ന ഈ മുതലിന്റെ സക്കാത്താണ് എന്ന നിയ്യത്തോടുകൂടി അതിൽപ്പെട്ട ഒരു ഷെയറുകാരൻ നിയ്യത്ത് ചെയ്താൽ തന്നെ മതി, മറ്റേയാള് പ്രത്യേകമായി നിയ്യത്ത് ചെയ്യേണ്ടതില്ല എന്നതാണ്. അലല്ലൗജുഹി, മുഴക്കമതനുസരിച്ച്. വേറെ അഭിപ്രായമുണ്ട്, ഇത് രണ്ടാം കൗലുണ്ട്. ലൈസ ലിഅഹദിഹിമാ അൽഇൻഫിറാദു ബിൽ ഇഖ്റാജ് ബിലാ ഇദ്നിൽ ആഖരി വൽഇൻഫിറാദു ബിന്നിയ്യത്തി, മറ്റേയാളെ സമ്മതം വാങ്ങുകയും നിയ്യത്തിന് അനുവദം വാങ്ങുകയും ചെയ്തെങ്കിലേ പറ്റുള്ളൂ എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷെ അത് മുഅ്തമദല്ല. മുഅ്തമദനുസരിച്ച് ഈ വ്യക്തികളിൽപ്പെട്ട ഒരാള് കൊടുക്കുകയും അയാൾ തന്നെ എല്ലാവർക്കൂടി വേണ്ടി നിയ്യത്ത് ചെയ്യുകയും ചെയ്താൽ മതി. കാരണം എന്താ, ഈ മുതലിൽ ക്രയവക്രയം ചെയ്യാനുള്ള അനുമതി നേരത്തെ ഉണ്ട്. അങ്ങനെയാണല്ലോ ആ കാര്യം നടന്നു പോരുത്. ഇപ്പൊ ഉദാഹരണം, ഒരു കച്ചവടമാണ് ഊട്ടിക്കോളി, രണ്ടാള് ഷെയറായിട്ട് നടത്തുന്ന കച്ചവടമാണ്, രണ്ടാളും ഏർപ്പാട് ചെയ്യുന്നുണ്ട്. എന്നാൽ തന്റേതും തന്റെ ഷെയറുകാരൻ്റെതുമായ മുതല് വിൽക്കാനും വാങ്ങാനുള്ള അനുവാദം ഇയാൾക്കുള്ളത് പോലെ മറ്റേയാൾക്കും ഉണ്ടല്ലോ, മറ്റേയാൾക്കുള്ളത് പോലെ ഇയാൾക്കും ഉണ്ട്. അപ്പൊ വിൽക്കാനും വാങ്ങാനുള്ള അനുമതി ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അതിന്റെ കടമപ്പെട്ടതായ അതിന് വേണ്ട കൂലി കൊടുക്കാനും അനുവാദം ഉണ്ടാവും, അതിന് സംരക്ഷണ ചെലവുണ്ടെങ്കിൽ അതിനും അനുവാദം ഉണ്ടാവും എന്നതുപോലെ തന്നെയല്ലേ സക്കാത്ത്. ആ സക്കാത്തിനുള്ള അനുവാദവും അതിൽ പെട്ടു. അപ്പൊ ഈ പ്രത്യേകിച്ച് എന്ത് വേണമെന്നില്ല, ഒരു അനുവാദം വാങ്ങേണ്ടതും പ്രത്യേകമായിട്ട് രണ്ടാളും വേറെ വേറെ നിയ്യത്ത് ചെയ്യേണ്ടതും ഇല്ല. അങ്ങനെ അത് ഷെയറുകാര കഥ പറഞ്ഞു. ഇനി വേറൊരു വിഷയം, വജാസ, ജായിസാണ് തൗക്കീലു കാഫിരിൻ, കാഫിറായ ഒരാളെ വക്കാലത്തേൽപ്പിക്ക, കാഫിറായ ആളെ വക്കാലത്തേൽപ്പിക്ക എന്നതുപോലെ തന്നെ സ്വബീയൻ, പ്രായപൂർത്തിയെത്താത്ത കുട്ടികള്, വകതിരിവെത്തിന് പ്രായപൂർത്തി എത്തിയിട്ടില്ല, അങ്ങനെയുള്ള കുട്ടികളെയും അതുപോലെ തന്നെ മുസ്ലിം അല്ലാത്ത ആളെയും ഒക്കെ വക്കാലത്തേൽപ്പിക്ക. എന്തിന്? സക്കാത്ത് കൊടുക്കുന്നതിന് വക്കാലത്തേൽപ്പിക്ക. ആർക്ക്? ലി മുഅയ്യനിൻ, അലിഫ് വേണ്ട, മനസ്സിലായില്ലേ? ആരാ? അബൂ നൈമാൻ ഉസ്താദ് അടിച്ച്, ആ അബൂ നൈമാൻ ഉസ്താദ് അടിക്കണം, ആയിക്കോട്ടെ, ആരായാലും വേണ്ടിയില്ല. ആ അലിഫ് സായിദ്യ, ഫി ഇത്തായിഹ അൽ മുഅയ്യൻ അല്ല, ഫി ഇത്തായിഹ ലി മുഅയ്യനിൻ, അലിഫ് കേറിയതാ.
ഒരു നിശ്ചിത വ്യക്തിക്ക് സക്കാത്ത് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറയാം, ഫിത്ർ സക്കാത്ത് അതല്ലെങ്കിൽ മുതലിന്റെ സക്കാത്തിന്റെ ഒരു സംഖ്യ മുതലാളി എടുത്തിട്ട് അവിടുത്തെ പണിക്കാരനുണ്ട് ഒരു രാമൻകുട്ടി, രാമൻകുട്ടിനോട് പറഞ്ഞ എടാ ഇത് അടുത്ത അയലോക്കത്തെ അബോഗരക്കാക്ക് കൊണ്ട് കൊടുത്താന്ന് പറഞ്ഞു. ആ കുഴപ്പമില്ല. അതല്ലെങ്കിൽ പകതിരി വെത്തിയ ഒരു കുട്ടിയുണ്ട്, പ്രായപൂർത്തി എത്തിയിട്ടില്ല, ആ കുട്ടിനോട് പറഞ്ഞു ആ രാമുള്ളൂ അരിഫ് അവിടെ അച്ചടിയിൽ വന്നധികം ഒരു നിശ്ചിത വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടി കുട്ടിനോട് പറയാം. അപ്പൊ ഫിത്ര സക്കാത്തിന്റെ അരി കൊടുക്കാം. അപ്പൊ അയലോക്കത്തുണ്ട് ഒരു കദീസ്താത്താന്റെ പര, കുട്ടിന്റെ അടുത്ത് ഒരു ലിറ്റർ അല്ലെങ്കിൽ രണ്ട് ലിറ്റർ അരി എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഇതടാ കദീസ്താത്താന്റെ പരയെ കൊണ്ട് കൊടുക്കുക പറഞ്ഞു. അതിനിപ്പൊ കുട്ടിയായാലും മതി, കാഫറായാലും മതി, നിയ്യത്ത് ചെയ്ത് തനിക്ക് വേണ്ടി ഫറളാക്കപ്പെട്ട സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കല്ല. അതിന് കുട്ടിനെയും പറ്റൂല, ആരെയും പറ്റൂല, കാഫറിനെയും പറ്റൂല. മറിച്ച് ഒരു നിശ്ചിത വ്യക്തിക്ക് തന്റെ സക്കാത്തിന്റെ വിഹിതത്തിൽ നിന്നിട്ട് ഒരു നിശ്ചിത അളവ് അല്ലെങ്കിൽ ഒരു നിശ്ചിത തുക കൊടുത്ത് ഏൽപ്പിച്ചിട്ട് പറയാം ഇത് ഇന്ന ആളെടുത്ത് കൊടുക്ക് എന്ന് പറയാൻ, അതിന് കാഫറായാലും മതി, വകതിരിവെത്തിയ പ്രായപൂർത്തി എത്താത്ത കുട്ടിയായാലും മതി. അതെ ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് വ്യക്തിയെ നിർണയിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാഫറിനെ ഏൽപ്പിച്ചാലും കുട്ടിനെ ഏൽപ്പിച്ചാലും ഒക്കെ മതി. ഇത് ആർക്കെങ്കിലും സക്കാത്ത് കൊടുക്കാൻ സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ആൾക്ക് കൊടുത്താളെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റൂല കാഫറിന്, അതുപോലെ തന്നെ കുട്ടിനെയും. കുട്ടീനുള്ള പ്രായവും അതുപോലെ തെക്കിലീഫ് എത്തിയിട്ടില്ല, കാഫറ് അതിന് ഏൽപ്പിക്കാൻ പ്രാപ്തന അല്ല താനും. അതേസമയത്ത് ഒരു സംഖ്യ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു സക്കാത്തിന്റെ മുതല് കൊടുത്തിട്ട് പറയാം ഇത് ഇന്ന ആൾക്ക് കൊടുത്താളാ എന്ന് കൊടുക്കേണ്ട വ്യക്തിയെ തയ്യം ചെയ്തുകൊണ്ടാണെങ്കിൽ കാഫറിനെ ഏൽപ്പിച്ചാലും മതിയാവും, കുട്ടിനെ ഏൽപ്പിച്ചാലും മതിയാവും. ഏത് പറ്റൂല, ലാ മുത്തലഖൻ, ആളെ നിർണയിക്കാതെ ഏൽപ്പിച്ച് എന്ന് പറഞ്ഞാൽ അപ്പൊ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കലായി, അതിന് കാഫറിനെയും കുട്ടിനെയും ഒന്നും പറ്റൂല. മനസ്സിലായില്ലേ? മുത്തലഖൻ ഏൽപ്പിക്കണമെങ്കിൽ കാഫിർ പറ്റൂല, കുട്ടി പറ്റൂല. അതേസമയത്ത് കൊടുക്കണ ആർക്കാണ് കൊടുക്കേണ്ടത് വെച്ചാൽ വ്യക്തിയെ നിർണയിച്ചു കൊണ്ട് കൊടുക്കുകയാണ്, സംഖ്യം കൃത്യമായിട്ട് കൊടുക്കുകയാണ്, എന്നാ പിന്നെ കുട്ടിയായാലും മതി, അതുപോലെ കാഫറായാലും മതി. എന്നതുപോലെ തന്നെ വലാ തഫ്വീദു നിയ്യത്തി, നിയ്യത്തിനെ ഏൽപ്പിക്കാനും പറ്റൂല, ഇലൈഹിമ, ഈ കാഫറിലേക്കും കുട്ടിയിലേക്കും. എന്ന് പറഞ്ഞാൽ നിയ്യത്ത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കാൻ കാഫറിനും പറ്റൂല, കുട്ടിനും പറ്റൂല. കാരണം കാഫർ നിയ്യത്തിന് അഹിലല്ല, ലിഅദമി അഹിലിയത്തി, കാരണം കാഫർ നിയ്യത്തിന് അഹിലല്ല, കുട്ടിന്റെ നിയ്യത്ത് പരിഗണിക്കപ്പെടുകയും ഇല്ല, കാരണം പ്രായപൂർത്തി എത്താത്തതുകൊണ്ട്, മുഖല്ലഫല്ല എന്നതുകൊണ്ട്. അപ്പോ നിയ്യത്ത് ചെയ്യുന്ന പണിയും സക്കാത്തിന്റെ ഖദർ നിശ്ചയിക്കുന്ന പണിയും ആളെ നിർണയിക്കുന്ന ഏർപ്പാടും ഒക്കെ ഉടമക്കാരൻ തന്നെ ചെയ്തു, എന്നിട്ട് അതിൽ നിന്നൊരു നിശ്ചിത വീതം എടുത്ത് ഇത് ഇന്ന ആൾക്ക് കൊടുത്താളാ എന്ന് പറയുകയാണെങ്കിൽ അവിടെ പിന്നെ കുട്ടിയായാലും അതുപോലെ തന്നെ കാഫറായാലും മതിയാവൂന്ന്. ഇനി വജാസ, ഇപ്പൊ കാഫറിനെയും കുട്ടിനെയും ഒരു നിശ്ചിത വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കാൻ പറ്റുന്നു പറഞ്ഞു, എന്നാൽ ജായിസാണ്. തൗക്കീലു വൈരിഹിമ, കാഫറല്ല കുട്ടിയുമല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിമും മുക്കല്ലഫും ആയ ആളെ വക്കാലത്തേൽപ്പിക്ക, എന്തിലേൽപ്പിക്ക, സക്കാത്ത് അതിന്റെ അവകാശികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വക്കാലത്തേൽപ്പിക്ക, നിയ്യത്ത് ചെയ്യാൻ വേണ്ടിയിട്ടും ഏൽപ്പിക്ക, രണ്ടും ഒന്നിച്ച് എന്ന് പറഞ്ഞാൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് സക്കാത്തിന്റെ അവകാശികൾക്ക് സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ നിയ്യത്ത് ചെയ്യാനും കൊടുക്കാൻ വേണ്ടിയിട്ടും രണ്ടിനും കൂടി ഏൽപ്പിക്ക, പക്ഷേ അവിടെ മുക്കല്ലഫും മുസ്ലിമും ആയ ആളായിരിക്കണം എന്ന് മാത്രം. ഇനി വേറെ വതജിബു, നിർബന്ധമാണ്, നിയ്യത്തുൽ വലിയ, രക്ഷിതാവ് നിയ്യത്ത് ചെയ്യൽ വുജൂബാണ്, ഫീ മാലി സ്വബിയി, കുട്ടിയുടെ ധനം. പ്രായപൂർത്തി എത്താത്ത ഒരു കുട്ടിക്ക് കുറെ സ്വത്തുണ്ട്, സക്കാത്ത് വുജൂബാകുന്ന സ്വത്തുണ്ട്. എന്നാൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് പ്രായപൂർത്തി എത്താത്ത ഈ കുട്ടിയുടെ മുതലിൽ സക്കാത്ത് ഫർള, എന്നാ കുട്ടി കൊടുത്താൽ സക്കാത്ത് വീടോ? ഇല്ല. കാരണം എന്താ? കുട്ടി നിയ്യത്ത് ചെയ്യാൻ അഹിലല്ല എന്നതാണ്.
അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? കുട്ടിയുടെ രക്ഷിതാവ് ആരാണോ ആ രക്ഷിതാവ് നിയ്യത്ത് ചെയ്തു കൊള്ളണം, എന്നിട്ട് രക്ഷിതാവാണ് കൊടുക്കേണ്ടത്. അവിടെ പിന്നെ ഒരു രക്ഷിതാവ് സംഖ്യ നിർണയിച്ച് വ്യക്തിയെയും നിർണയിച്ച് ഇത് ഇന്നാക്ക് കൊടുത്താളാന്ന് പറഞ്ഞ ആ കുട്ടിക്ക് കൊടുക്ക, പക്ഷേ കുട്ടിനെ നിയ്യത്ത് ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ വൽ മജ്നൂൻ ഫീ മാലിൽ മജ്നൂനീ എന്നർത്ഥം, ബുദ്ധിയില്ലാത്ത ഒരാളുണ്ട്, അയാളുടെ മുതല് നിസാബെത്തിയ സക്കാത്ത് വുജൂബാവുന്ന മുതലുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം, പക്ഷേ ബുദ്ധിയില്ലാത്തത് കൊണ്ട് ഇയാള് തക്ലീഫില്ല, മുഖല്ലഫല്ലല്ലോ. അപ്പോ ഈ മജ്നൂനായ ആളുടെ രക്ഷിതാവ് ആരാണോ എന്ന് വെച്ചാൽ അയാളാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അപ്പോ കുട്ടിയുടെയും ബുദ്ധിയില്ലാത്ത ആളുകളുടെയും സക്കാത്ത് കൊടുക്കേണ്ടതും ആ സക്കാത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്യേണ്ടതും രണ്ടും രക്ഷിതാവ് തന്നെ. അപ്പൊ ഞാൻ അവിടെ നോക്കുക, ഫഇൻ സറഫൽ വലിയു, അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു രക്ഷിതാവ് ചെലവാക്കി, ആ സക്കാത്തിനെ ചെലവാക്കി തന്നെ സക്കാത്ത് കൊടുത്തു, സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആളുകൾക്ക് സക്കാത്ത് കൊടുത്തു. എങ്ങനെ കൊടുത്തത്? ബിലാനിയത്തിൻ, നിയ്യത്ത് ചെയ്തിട്ടില്ല. കുട്ടിനെ നിയ്യത്ത് ചെയ്യാൻ പറ്റൂല, ബുദ്ധിയില്ലാത്തവന് നിയ്യത്ത് ചെയ്യാൻ പറ്റൂല. അപ്പൊ കുട്ടിക്ക് വേണ്ടിയിട്ടും ബുദ്ധിയില്ലാത്ത ആൾക്ക് വേണ്ടിയിട്ടും രക്ഷിതാവ് നിയ്യത്ത് ചെയ്യേണ്ടത്. അങ്ങനെ അയാൾ നിയ്യത്ത് ചെയ്യാതെ സക്കാത്തൊക്കെ അയാൾ കണക്കായിട്ട് കൊടുത്തു, എന്നാൽ സക്കാത്ത് വീടൂലാന്ന് മാത്രമല്ല, കുട്ടിന്റെ മുതലിൽ നിന്നിട്ട് അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ആളുടെ മുതലിൽ നിന്നിട്ടാണ് നിയ്യത്ത് ചെയ്യാതെ രക്ഷിതാവ് സക്കാത്തിന്റെ വിഹിതം കൊടുത്തതെങ്കിൽ ആ സംഖ്യക്ക് ഈ രക്ഷിതാവ് ബാധ്യസ്ഥനാകും, അവൻ നഷ്ടം വെച്ചു കൊടുക്കേണ്ടി വരും. കാരണം എന്താ? സക്കാത്ത് എന്നുള്ള നിനക്ക് വീടണമെങ്കിൽ നിയ്യത്ത് ചെയ്യണം, അത് നിയ്യത്ത് ചെയ്തിട്ടില്ല. പിന്നെ സക്കാത്ത് അല്ലാതെ ഈ കുട്ടിന്റെ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ആളുടെ മുതൽ വേറൊരാൾക്ക് എടുത്തുകൊടുക്കാനുള്ള അധികാരം അയാൾക്കില്ലല്ലോ. അപ്പൊ ആ കുട്ടീന്റെ സക്കാത്ത് വീടുമില്ല, കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഈ രക്ഷിതാവ് ബാധ്യസ്ഥനാണ്, അതിന് നഷ്ടം വെച്ചു കൊടുക്കാൻ കുട്ടിക്ക്. എന്തുകൊണ്ട് അയാൾ ബാധ്യസ്ഥനാണെന്ന്? തപസ്സീരിഹി, അയാൾ അടുക്കൽ വീഴ്ച ഉണ്ട്, അതുകൊണ്ടാണ് ബാധ്യസ്ഥനാവും പറഞ്ഞത്. വീടൂലെന്ന് പറഞ്ഞ നിയ്യത്ത് ചെയ്യാത്ത ഉടനെ, നിയ്യത്ത് ചെയ്യാതെ കൊടുത്താൽ അതുകൊണ്ട് സക്കാത്ത് വീടൂല എന്ന് മാത്രമല്ല, കൊടുത്ത സംഖ്യക്ക് ഈ രക്ഷിതാവ് ബാധ്യസ്ഥനാണത് വെച്ചു കൊടുക്കണം. കാരണം അയാൾ അടുക്കൽ പോരാത്തരം വന്നത് കൊണ്ട് അയാൾ തക്സീർ ഉണ്ട്, അതുകൊണ്ട് അയാൾ അതിന് വാമിനാവും, ബാധ്യസ്ഥനാവും. ഇനി വേറെ കൊടുത്തു അൽ മുസക്കി, സക്കാത്ത് കൊടുക്കുന്ന ആള് കൊടുത്തു, ആരെടുത്താ കൊടുത്തത്? ലിൽ ഇമാമി, മുസ്ലിം ഭരണാധികാരിയെ ഏൽപ്പിച്ചു തന്റെ സക്കാത്ത്. പക്ഷേ എങ്ങനെയാണ് സക്കാത്ത്? ബിലാനിയത്തിൻ, നിയ്യത്ത് ചെയ്യാതെ ഭരണാധികാരിയെ ഏൽപ്പിച്ചു. കുട്ടിന്റെ മുതലിൽ നിയ്യത്ത് ചെയ്യാതെ കൊടുത്താൽ സക്കാത്ത് വീടൂല എന്ന് മാത്രമല്ല, കൊടുത്ത സംഖ്യക്കും ബാധ്യസ്ഥനാവും. എന്നാൽ തന്റെ സക്കാത്ത് തന്നെ, കുട്ടിന്റെ ഒന്നുമല്ലത്, തന്റെ സക്കാത്ത് തന്നെ, പക്ഷെ ഈ സക്കാത്ത് തന്റേതായാലും വേണ്ടിയില്ല, തന്റെ സംരക്ഷണത്തിലുള്ള കുട്ടി ബുദ്ധിയില്ലാത്ത ആള് പോലത്തെവരുടേതായാലും വേണ്ടിയില്ല, അവർക്കൊക്കെ ഈ മുസക്കി എന്ന് പറയും. ഇവൻ കൊടുത്ത് ആരെ ഏൽപ്പിച്ചത്? ഇമാമിനെ ഏൽപ്പിച്ചു, മുസ്ലിം ഭരണാധികാരിയെ. എങ്ങനെ ഏൽപ്പിച്ചു? ബിലാനിയത്തിൻ, ഇത് എന്റെ സക്കാത്താണ്, അല്ലെങ്കിൽ ഈ പ്രായം തികയാത്ത എന്റെ കുട്ടിന്റെ സക്കാത്താണ്, അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ഈ ആളുടെ തോന്നലിന്റെ സക്കാത്താണ് എന്ന് നിയ്യത്തും ചെയ്യില്ല. നിയ്യത്തൊന്നും ചെയ്യാതെ ഇമാമിനെ ഏൽപ്പിച്ചു. എന്നാൽ ഏൽപ്പിച്ചപ്പോ വരാ ഇതിന് മിൻഹു, ഈ സക്കാത്ത് കൊടുക്കുന്ന വ്യക്തി സമ്മതം കൊടുത്തിട്ടൂല്ല, ലഹു ഇമാമിന് സമ്മതം കൊടുത്തിട്ടൂല്ല, ഫീഹ നിയ്യത്ത് ചെയ്യുന്നതിൽ. അപ്പോ ഒന്നിരിക്കലും ഇയാള് നിയ്യത്ത് ചെയ്ത് കാണ്ട് ഇമാമിനെ ഏൽപ്പിക്കുക, അതല്ലെങ്കിൽ കൊടുക്കുമ്പം തന്നെ നിയ്യത്ത് ചെയ്ത് കൊടുക്കണം എന്നുള്ള സമ്മതം കൊടുത്തോടു കൂടിയായിരിക്കുക, നിയ്യത്ത് ചെയ്തുകൊണ്ട് കൊടുക്കണം എന്നുള്ള അനുമതിയോട് കൂടി കൊടുക്കുക. ഇത് രണ്ടും ചെയ്തിട്ടില്ല. ഇയാളാണെങ്കിൽ സ്വന്തമായിട്ട് നിയ്യത്ത് ചെയ്തിട്ടില്ല, ഇമാമിനോട് നിയ്യത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിനും കൊടുത്തിട്ടില്ല. സക്കാത്തിന്റെ മുതല് ഇമാമിനെ ഏൽപ്പിച്ചു, എന്നാൽ ലം തജ്സിഉഹു, ഈ കൊടുത്താക്ക് മതിയാവൂല, നിയ്യത്തു ഇമാമിന്റെ നിയ്യത്ത് മതിയാവൂല, ഇമാമ് നിയ്യത്ത് ചെയ്താ പോരാ. കാരണം എന്താ? ഇയാള് സ്വമേധയാ കൊടുത്ത സക്കാത്താണ്. അപ്പൊ ഒരു പക്ഷേ ഇയാള് സക്കാത്ത് കൊടുക്കുമ്പോൾ നിയ്യത്ത് ചെയ്തു കൊടുക്കണം, അതല്ലെങ്കിൽ നിയ്യത്ത് കൊടുക്ക ചെയ്യാനുള്ള അനുമതിയോട് കൂടി കൊടുക്കണം. ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് സ്വമേധയാ ഇമാമിനെ സക്കാത്ത് ഏൽപ്പിച്ച് ഇമാമ് നിയ്യത്ത് ചെയ്താൽ പോലും ആ സക്കാത്ത് വീടുകയില്ല.
കാരണം എന്താ, സ്വമേധയാ ഇവൻ ഇമാമിനെ ഏൽപ്പിക്കുമ്പോൾ ഇമാമ് യഥാർത്ഥത്തിൽ സക്കാത്ത് കൊടുക്കുന്നവന്റെ പ്രതിനിധിയല്ല, സക്കാത്ത് വാങ്ങുന്ന അവകാശികളുടെ പ്രതിനിധിയാ. മനസ്സിലായില്ലേ? അവകാശികളുടെ പ്രതിനിധിയായ ഇമാമിന് ഇമാമ് സ്വന്തം കരുതിയാ പോരാ, കൊടുക്കുന്നവരുടെ പ്രതിനിധിയാണെങ്കിലേ പറ്റുള്ളൂ. കൊടുക്കുന്നവന്റെ പ്രതിനിധി ആവണമെങ്കിൽ എന്തായിരിക്കണം? ഒരുപക്ഷെ നിയ്യത്ത് ചെയ്ത് കണ്ടു കൊടുക്കണം, അതല്ലെങ്കിൽ നിയ്യത്ത് ചെയ്യാൻ ഏൽപ്പിച്ചുകൊണ്ടു അനുവദിച്ചുകൊണ്ട് കൊടുക്കണം. ഈ രണ്ടും ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് സക്കാത്ത് വീടൂലാന്ന്. പക്ഷെ ഇമാമിന് ഇമാം നിയ്യത്ത് ചെയ്താൽ മതിയാവുന്ന ഒരു സാഹചര്യം ഉണ്ട്, അതാണ് ഞാൻ പറയുന്നത്. ഞാൻ പക്ഷേ ഇമാം നിയ്യത്ത് ചെയ്താൽ മതിയാവുന്ന ചില സാഹചര്യങ്ങളുണ്ട്, അതാ പറയുന്നത്. മതിയാകും നിയ്യത്തുൽ ഇമാമി, ഇമാം നിയ്യത്ത് ചെയ്താൽ മതിയാവും. എപ്പോഴാണത്? ഈ ഉടമക്കാരൻ നിയ്യത്ത് ചെയ്തോളണമെന്നില്ല, നിയ്യത്ത് ചെയ്യാൻ പ്രത്യേകം സമ്മതം കൊടുത്തോളണമെന്നില്ല. അതെപ്പോഴാന്നറിയോ? എന്താ അഹദിഹ, സക്കാത്തിനെ പിടിച്ചെടുക്കുന്ന സമയത്ത് കഹിറൻ ബലപ്രയോഗത്തിലൂടെ ആരിൽ നിന്നിട്ടും മിനൽ മുംതനയെ സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിക്കുന്ന വ്യക്തിയിൽ നിന്നും. സക്കാത്ത് ഫർളാണെന്ന് വിശ്വാസമുണ്ട്, പക്ഷേ സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചു നിൽക്കുകയാണ് ഒരാൾ എന്നാൽ അയാളിൽ നിന്നും ബലപ്രയോഗത്തിലൂടെ സക്കാത്തിനെ പിടിച്ചെടുക്കാൻ ഇമാമിന് അധികാരമുണ്ട്. അങ്ങനെ പിടിച്ചെടുത്തപ്പോൾ ഇമാമ് നിയ്യത്ത് ചെയ്തു കൊടുത്താൽ മതി. അവിടെ വൈല്ലം സ്വാഹിബുൽ മാൽ, മുതലിന്റെ ഉടമക്കാരൻ നിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിലും ഇമാമ് ചെയ്താൽ മതിയാവും. കാരണം എന്താ, അപ്പൊ ഇവിടെ ഇമാമ് രണ്ട് ഭാഗത്തിന്റെയും പ്രതിനിധിയായി മാറി. കൊടുക്കാൻ ഫർളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കൊടുക്കാതെ വിസമ്മതം പ്രകടിപ്പിച്ചു നിൽക്കുമ്പോൾ അവന്റെ വലിയ എന്ന നിലക്ക് അവനെ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കുമ്പോൾ അവന്റെ പ്രതിനിധിയുമാണ്, അതേസമയത്ത് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട പാവങ്ങളുടെ പ്രതിനിധിയുമാണ്. ആ സാഹചര്യത്തിൽ ഇമാമ് നിയ്യത്ത് ചെയ്താൽ മതി. അതേസമയത്ത് അങ്ങനെയല്ല, ഇവൻ മുതലാളി അല്ലെങ്കിൽ രക്ഷിതാവ് സ്വമേധയാ കൊണ്ടുപോയി കൊടുക്കുകയാണ് എന്നാൽ ഒരുപക്ഷെ ഇയാൾ തന്നെ നിയ്യത്ത് ചെയ്യണം, അല്ലെങ്കിൽ നിയ്യത്ത് ചെയ്യാനുള്ള ഇതിന് ഇമാമിന് കൊടുക്കണം എന്ന്. ഇനി വേറെ ഇതൊക്കെ ഇപ്പൊ ഒരു കൊല്ലം സക്കാത്ത് കൊടുക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞതാ, ഒരു കൊല്ലത്തെ സക്കാത്ത. ഇനി വജാസലിൽ മാലിക്കി, മാലിക്ക് സ്വത്തിന്റെ ഉടമക്കാരന് ജായിസാണ്. വാവില്ലേ, വാവ് വേണം ട്ടോ, വാവ് മത്തിന. വൈലം സ്വാഹിബുൽ മാലി എന്ന് കഴിഞ്ഞതിന് ശേഷം വേറെ കുറെ ജാസ പറഞ്ഞില്ലേ? വജാസലി കുല്ലിൻ ഇഹ്റാജു സക്കാത്തിൽ മുഷ്തറക്കി ബിഗൈരി ഇദിനിൽ ആഖരി വ തൗകീലു കാഫിരിൻ എന്ന് പറഞ്ഞോർത്ത് വജാസ എന്നോർത്ത് ജാസ മത്തിനല്ല, മനസ്സിലായോ? വാവ് മാത്രമാണ് അവിടെ മത്തിന്. എന്ന് പറഞ്ഞോർത്ത് വാവ് മാത്രമാണ് മത്തിന്. വൈലം എൻവി സ്വാഹിബുൽ മാലി എന്ന് കഴിഞ്ഞിട്ട് വാവ് മാത്രമാണ് മത്തിന്. ജാസലിൽ മാലിക്കി എന്ന് പറഞ്ഞത് മത്തിനല്ല, ശർഹാണ്. വജാസലിൽ മാലിക്കി ഉടമക്കാരന് ജായിസാണ്. ആർക്ക് ജായിസാവില്ല? ദൂനൽ വലിയി, കുട്ടിയുടെയോ ബുദ്ധിയില്ലാത്ത ആളുകളുടെയോ രക്ഷിതാവിന് പറ്റൂല. സ്വന്തം മുതലിന്റെ സക്കാത്ത് കൊടുക്കുന്ന പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മനുഷ്യനാണ് എങ്കിൽ അങ്ങനെയുള്ള ഉടമക്കാരന് ജായിസാണ്. എന്ത് ജായിസാണ്? തജീലുഹ, സക്കാത്തിനെ മുങ്കൂറു കൊടുക്കൽ ജായിസാണ്. സക്കാത്തിനെ മുങ്കൂറു കൊടുക്കുക. എന്ത് മുങ്കൂർ? കബില തമാമി ഹൗലിൻ, കൊല്ലം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ കൊടുക്കാം. കൊല്ലം പൂർത്തിയാവുമ്പോഴേ വുജൂബാവുള്ളൂ. പിന്നെന്തുകൂടി വേണം? കൊല്ലം പൂർത്തിയാവുകയും അതോടുകൂടി കൊടുത്തു വീടാൻ സൗകര്യം വരികയും ചെയ്യുമ്പോൾ കൊടുത്തു വീടൽ ഫർളാവും ഫൗറൻ. എന്നാൽ നിസാബുണ്ട്, പക്ഷേ എന്ത് വന്നിട്ടില്ല, കൊല്ലം പൂർത്തിയായിട്ടില്ല. ഇപ്പൊ ഉദാഹരണം, ഒരാളെ കയ്യിൽ 10 ലക്ഷം ഉറുപ്പിയുണ്ട്, കൂട്ടിക്കൂടി 10 മാസമായിട്ടുള്ളൂ. അപ്പൊ റമദാൻ മാസമായി. അപ്പൊ ഇയാൾ കരുതി
ഏതായാലും ദുൽഖാദ് മാസാവും കയ്യുമ്പം ദുൽഹജ്ജ് പറക്കാനാവുമ്പോത്തിന് കൊല്ലം തികയും. എന്നാ ഇപ്പൊ തന്നെയാണ് കൊടുത്ത റമദാൻ മാസത്തിൽ കൊടുത്ത കൂലി കിട്ടുമല്ലോ എന്ന നിലക്ക് കൊല്ലം തികഞ്ഞ് പൂർത്തിയാവുന്നതിന് മുമ്പ് മുൻകൂർ കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല, ജായിസാണ്. പക്ഷേ എപ്പോഴേ പറ്റുള്ളൂ? നിസാബ് തികഞ്ഞതിന് ശേഷമേ പറ്റുള്ളൂ. അതാ പറഞ്ഞത് ലാ ഖബ്ല തമാമി നിസാബിൻ, നിസാബ് പൂർത്തിയാവുന്നതിന് മുമ്പ് പറ്റൂല, കൊല്ലം പൂർത്തിയാവുന്നതിന് മുമ്പ് പറ്റും. എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് ഈ സക്കാത്തുകളൊക്കെ രണ്ട് ഉപാധിയോട് കൂടിയാണ് ഫർളാകുന്നത്. ഒന്ന് നിശ്ചിത നിസാബ് ഉടമയിൽ ഉണ്ടാവുക എന്നതാണ് ഒരു കാരണം. രണ്ടാമത് ഈ ഉടമയിൽ വന്നതിന് ശേഷം ഒരു കൊല്ലം ഒരാളുടെ ഉടമയിൽ നിൽക്കുക എന്നതും. ഇങ്ങനെ രണ്ട് കാരണങ്ങൾ ഒത്തുവരുമ്പോഴാണ് സക്കാത്ത് ഫർളാവുന്നത്. ഇങ്ങനെ രണ്ട് കാരണങ്ങളെ കൊണ്ട് ഫർളാവുന്ന ഒരു കാര്യം രണ്ടിൽപ്പെട്ട ഒരു കാരണം ഉണ്ടായാൽ കൊടുക്കൽ ജായിസാവും. ഫിത്ര സക്കാത്തിന്റെ അവിടെ നമ്മൾ പറഞ്ഞില്ല പണ്ട്, റമദാൻ മാസത്തിൽ നിന്നിട്ട് എത്തിക്കപ്പെടുക എന്നതും ശവ്വാൽ പറക്കുന്ന സമയത്ത് ഉണ്ടാവുക എന്നതും രണ്ട് ഷർത്താണ് ഫിത്ര സക്കാത്ത് വുജൂബാകാൻ. അപ്പൊ അതുകൊണ്ട് റമദാൻ മാസം ഒന്നു മുതൽ സക്കാത്ത് കൊടുക്കാൻ പറ്റും. കാരണം എന്താ? റമദാനിൽ എത്തിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു കാരണമാണ്. രണ്ട് കാരണങ്ങളിൽപ്പെട്ട ഒന്നുണ്ടായാൽ ജായിസാവും. എന്നതുപോലെ കൊല്ലം തികയുക എന്നത് ഒരു ഉപാധിയാണെങ്കിൽ നിസാബ് തികയുക എന്നത് മറ്റൊരു ഉപാധിയാണ്. അപ്പോ കൊല്ലം തികയുക എന്ന് പറയുന്നത് പൂർത്തിയായിട്ടില്ലെങ്കിലും നിസാബ് തികഞ്ഞിട്ടുണ്ട്, എന്നാൽ കൊല്ലം പൂർത്തിയാവുന്നതിന് മുമ്പ് മുൻകൂർ കൊടുക്കാം. എന്നാൽ നിസാബ് തികയുന്നതിന് മുമ്പ് കൊടുക്കാൻ പറ്റുമോ? അത് പറ്റൂല. കാരണം എന്താ? വുജൂബ് സ്ഥിരപ്പെടണമെങ്കിൽ കച്ചവട ചരക്കല്ലാത്തതിനൊക്കെ നിസാബ് തികഞ്ഞ് കൊല്ലം പൂർത്തിയാവണം. കൊല്ലം പൂർത്തിയാവുമ്പോ നിസാബ് തികഞ്ഞാ പോരാ, അതാ വ്യത്യാസം. ഇപ്പൊ ഉദാഹരണം, 20 മിസ്കാല് പൊന്ന് ഒരാളുടെ ഉടമയിൽ വന്നതിന് ശേഷം അവിടം മുതൽ അങ്ങോട്ടൊരു കൊല്ലം തികയണം. 10 മിസ്കാല് പൊന്ന് ഉണ്ടായിരുന്നു ഒരാളെ കയ്യിൽ. അങ്ങനെ 6 മാസം കഴിഞ്ഞ്, 6 മാസം കഴിഞ്ഞ് പിന്നെ 10 മിസ്കാലും കൂടി കിട്ടി. ഇപ്പൊ 20 മിസ്കാലായി. എന്നാ പിന്നെ 6 മാസം കൂടി കഴിഞ്ഞാല് ഈ 10 മിസ്കാല് ആദ്യം ഉണ്ടായി പൊന്നിന്റെ സക്കാത്ത് കൊടുക്കണോ? അത് വേണ്ട, അത് വരൂല. കാരണം എപ്പോഴാണോ 20 തികഞ്ഞത് അവിടെ മുതൽ പിന്നെ അങ്ങോട്ടൊരു കൊല്ലം തികയുമ്പോഴേ സക്കാത്ത് ഫർളാവുള്ളൂ. അപ്പൊ നിസാബ് തികയുന്നതിന് മുമ്പ് പറ്റൂല, മുൻകൂട്ട് കൊടുക്കാൻ പറ്റൂല. ഏതിലൊഴിച്ച്? ഫീ ഗൈരി തിജാറത്തി, കച്ചവടത്തിലൊഴിച്ച്. കച്ചവടത്തിന് മുൻകൂർ കൊടുക്കാം അവിടെ. കാരണം നിസാബ് നോക്കേണ്ട ആവശ്യമില്ല മുൻകൂർ. കാരണം എന്താ? കൊല്ലം മുഴുവനും നിസാബ് ഉണ്ടാവൽ ഷർത്തില്ല കച്ചവടത്തിൽ. മറിച്ച് എത്ര ഷർത്തുള്ളൂ? കൊല്ലം തികയണ അന്ന് നിസാബ് ഉണ്ടായാൽ മതി. അതിന്റെ മുമ്പ് നിസാബ് ഉണ്ടായാലും വേണ്ടിയില്ല, ഇല്ലെങ്കിലും വേണ്ടിയില്ല, അന്നത്തെ നിസാബേ പരിഗണിക്കും. അപ്പൊ ഒരാൾ കച്ചവടം തുടങ്ങി. ഇപ്പൊ ഉദാഹരണം, ഒരാൾ കച്ചവടം തുടങ്ങിയത് ഒരു ദുൽഹജ്ജ് മാസത്തിലാണ് ഊട്ടിക്കോളി, അല്ലെങ്കിൽ മുഹറത്തിലാണ്. മുഹറത്ത് കച്ചവടം തുടങ്ങി, അങ്ങനെ കച്ചവടം പോയി 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 റമദാനായി. അപ്പൊ റമദാനായപ്പോ ഇയാള് ഒരു കണക്കെടുപ്പ് നടത്തി, ഏകദേശം ഇത്ര ഉണ്ട്. അപ്പൊ നോക്കുമ്പോ നിസാബൊന്നുമില്ല. പക്ഷേ കച്ചവടത്തിന്റെ സ്ഥിതി നോക്കിയാൽ കച്ചവടം വെച്ചവടം വെച്ചവടം കേറ്റാണ്. 2 മാസം കൂടി ഉണ്ട്, അല്ലെങ്കിൽ 3 മാസം കൂടി ഉണ്ട്. അപ്പോക്ക് എന്താവും? എന്തായാലും നിസാബ് തികയും. അതാണ് അവസ്ഥ. എന്നാ ഇപ്പോ തന്നെ ആ നിസാബ് കണക്കാക്കിയിട്ട് നിസാബിന്റെ സക്കാത്ത് കൊടുത്താൽ കച്ചവടത്ത് പറ്റും. എന്താ മറ്റവും കച്ചവടവും തമ്മിലുള്ള വ്യത്യാസം? മറ്റു മുതലുകളൊക്കെ നിസാബ് തികഞ്ഞതിന് ശേഷം കൊല്ലം മുഴുവനായും പൂർത്തിയാവണം. അതേസമയത്ത് കച്ചവടത്തിൽ അത് വേണ്ട, കൊല്ലം തികഞ്ഞാ മതി, നിസാബ് അവസാനത്തെ ദിവസത്ത് മാത്രമേ നോക്കുള്ളൂ. അപ്പൊ കച്ചവട അല്ലാത്ത മറ്റുള്ളതിൽ കൊല്ലം തികയുന്നതിന് മുമ്പ് മുൻകൂർ കൊടുക്കാമെങ്കിലും നിസാബ് തികഞ്ഞിരിക്കണം. അങ്ങനെ ഒരു കൊല്ലത്തിന് പറ്റുന്ന കൊല്ലം തികയുക
കൊല്ലം തികയുന്നതിന് മുമ്പ് ഒരു കൊല്ലത്തെ സക്കാത്ത് മുൻകൂർ കൊടുക്ക, അത് ജായിസാണ്. എന്നാൽ വലാ തജീലുഹ, സക്കാത്തിനെ മുന്തിച്ചു കൊടുക്കാൻ പറ്റൂല. ലി ആമൈനി, രണ്ട് കൊല്ലത്തിനൊന്നിച്ച്, രണ്ട് കൊല്ലത്തിനൊന്നിച്ച് പറ്റൂല എന്ന് പറഞ്ഞാ അപ്പൊ എങ്ങനെ? ഈ കൊല്ലം തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പം വരുന്ന കൊല്ലത്തെ ഫിത്ർ സക്കാത്തും കൂടി ഇപ്പൊ കൊടുക്കും പോലെ, ഉദാഹരണം. അതല്ലെങ്കിൽ ഒരാളുടെ കയ്യില് ഒരു 50 മിസ്കാലി പൊന്നുണ്ട് കൂട്ടിക്കോളി. അപ്പോ ഇതിപ്പോ പെട്ടെന്നൊന്നും കൈമാറ്റം ചെയ്യൂല എന്ന് ഓന അറിയാം. അപ്പോ കൊല്ലം തികയണതിന് മുമ്പ് ഇക്കൊല്ലത്ത് കൊടുക്ക. ഉദാഹരണം, ദുൽഹജ്ജ് മാസത്തിലേ കൊല്ലം തികയുള്ളൂ എന്നാ റമദാനിൽ തന്നെ കൊടുത്ത അതിന് കുഴപ്പമൊന്നുമില്ല. എന്നാ രണ്ടു കൊല്ലത്ത് ഒന്നിച്ചുകൊണ്ട് കൊടുക്കുക, അത് പറ്റൂല എന്നാണ് ഫില്ല സ്വഹീ. വ്യക്തമതായ വജിഹ അനുസരിച്ച് രണ്ട് കൊല്ലത്തിൻ്റെത് ഒന്നിച്ച് മുൻകൂർ കൊടുക്കാൻ പറ്റൂല, ഒരു കൊല്ലത്തിൻ്റെത്. അതെന്താ കാരണം? വുജൂബിന്റെ കാരണങ്ങളിൽപ്പെട്ട കൊല്ലം തികയുക എന്നത് പൂർത്തിയായിട്ടില്ലെങ്കിലും കൊല്ലം പ്രവേശിക്കുക എന്നത് ഉണ്ടായിട്ടുണ്ട് മുൻകൂർ, ഒരു കൊല്ലത്ത് മുൻകൂർ കൊടുക്കുമ്പോൾ. രണ്ടു കൊല്ലത്തതാവുമ്പോൾ കൊല്ലം തികഞ്ഞിട്ടില്ല, കൊല്ലം പ്രവേശിച്ചിട്ടില്ല, അതുകൊണ്ട് വുജൂബിന്റെ സബബിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നതുകൊണ്ട് രണ്ട് കൊല്ലത്തത് കൊടുക്കാൻ പറ്റൂല എന്ന്. ഇനി അപ്പൊ കൊല്ലം തികയുകയും നിസാബ് തികയുകയും ചെയ്യുക രണ്ട് കാരണങ്ങളെ കൊണ്ട് വുജൂബാവുന്ന സക്കാത്ത്, അങ്ങനെയുള്ള സക്കാത്ത് കൊല്ലം പൂർത്തിയാവുന്നതിന് മുമ്പ് മുൻകൂട്ടി കൊടുക്കാം. നിസാബ് തികഞ്ഞാൽ, കച്ചവടത്തിൻ്റെതാണെങ്കിൽ നിസാബ് തികഞ്ഞിട്ടില്ലെങ്കിലും ഒരു കൊല്ലത്തിന് മുൻകൂർ കൊടുക്കാം, പക്ഷെ ഒന്നിലധികം കൊല്ലത്തിൻ്റെ നേരത്തെ മുൻകൂർ കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇനി അതിന്റെ ബാക്കി തന്നെ അഴിപ്പെട്ടേനെയാണ്. വലഹു, ഉടമക്കാരന് പറ്റും, വേറൊരാൾക്ക് പറ്റൂല. അർത്ഥം എന്ത് പറ്റും? തജീലുൽ ഫിത്റത്തി, ഫിത്ർ സക്കാത്തിനെ മുന്തിച്ചു കൊടുക്കാം. എവിടെ മുതൽ മുന്തിച്ചു കൊടുക്കാം? മിൻ അവലി റമദാന, റമദാന്റെ തുടക്കം മുതൽ. അവിടെ തന്നെ കാരണം, റമദാനിന്റെ തുടക്കം മുതൽ തന്നെ ഫിത്ർ സക്കാത്ത് വുജൂബാകാൻ രണ്ട് കാരണം. ഒന്ന്, റമദാനിൽ എത്തിക്കപ്പെടുക എന്നതും രണ്ട്, ശവ്വാലിന്റെ ആദ്യ സമയത്ത് എത്തിക്കപ്പെടുക എന്നതുമാണ്. അപ്പൊ റമദാൻ പറഞ്ഞാൽ റമദാനിൽ എത്തിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷർത്തൊത്ത്, അതുകൊണ്ട് അവിടെ മുതൽ ജായിസാണ്. എന്നാൽ ഫർള എന്ന് എപ്പോഴേ ഉള്ളൂ? രണ്ടാമത്തെ ഷർത്താവുന്ന ഈ ശവ്വാലിന്റെ ആദ്യത്തിൽ എത്തിക്കപ്പെടുക എന്ന് പറഞ്ഞ കൂടി ഉണ്ടാവുമ്പോഴാണ് വുജൂബ് വരുന്നത്. നേരത്തെ പറഞ്ഞതിന് മനസ്സിലായത് തന്നെയാണെങ്കിൽ ഒന്നുകൂടി വിശദീകരിക്കുന്നു. അമ്മാ ഫീമാലി തിജാർത്തി, കച്ചവട ചരക്ക് അല്ലാത്തയിലാണ് എന്ത് പറഞ്ഞ നമ്മള് നിസാബ് തികയുന്നതിന് മുമ്പ് മുൻകൂർ കൊടുക്കാൻ പറ്റൂല. കച്ചവട ചരക്കിലാണെങ്കിലോ എന്നറിഞ്ഞാൽ മുൻകൂർ കൊടുക്കൽ മതി, സഹിയാകും. വൈലം എംലിക്ക് നിസാബൻ, ഈ കൊടുക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നിസാബ് ഉണ്ടായിട്ടില്ലെങ്കിലും, ഇപ്പോൾ നിസാബ് തികഞ്ഞിട്ടില്ല എന്നാലും മുൻകൂർ കൊടുക്കാൻ പറ്റും കച്ചവടത്തിൽ. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം തന്നെ, കച്ചവട ചരക്കിൽ നിസാബ് തികയൽ കൊല്ലം അവസാനത്തിൽ മാത്രമേ ഷർത്തുള്ളൂ. ഒരു കൊല്ലം മുഴുവൻ നിസാബ് ഉണ്ടാവാൻ ഷർത്തില്ല എന്നതുകൊണ്ടാണ് കച്ചവടത്തിന് അങ്ങനെ പ്രത്യേക ഒരു വിധി വരാൻ കാരണം. ഇനി വയൻവി എന്താ താജീലി, സമയം തികയുന്നതിന് മുമ്പ് മുൻകൂർ കൊടുക്കുകയാണെങ്കിൽ ഈ കൊടുക്കുന്ന മുതലാളി നിയ്യത്ത് ചെയ്തോളണം എന്ത തജീലി മുൻകൂർ കൊടുക്കുന്ന സമയത്ത് പോലെ, ഇത് സമയം തികയുന്നതിന്റെ മുമ്പ് മുൻകൂർ കൊടുക്കുന്ന എന്റെ സക്കാത്താണ് എന്നിങ്ങനെയുള്ള സക്കാത്തിന്റെ നിയ്യത്ത് ചെയ്യണം. പക്ഷെ വാങ്ങണോനോട് അത് പ്രത്യേകം പറഞ്ഞു കൊള്ളണം എന്ന് ഷർത്തില്ല. മനസ്സിലായില്ലേ? വാങ്ങുന്നവരോട് ഇത് സമയമായിട്ടില്ല, മുൻകൂർ തരികയാണെന്ന് പറഞ്ഞാൽ നല്ലത് തന്നെയാണ്, പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്ത് വേണം? നിയ്യത്ത് ചെയ്യണം. സമയമായിട്ട് കൊടുക്കൽ വുജൂബാണ്, കാരണം കൂടാതെ പിന്തിക്കൽ ഹറാമുമാണ്. പറഞ്ഞു അതിനെ പറ്റി അവനൊന്നുകൂടി, വഹറുമാ എന്നാൽ ഹറാമാകും, തഖീറുഹ സക്കാത്തിനെ കൊടുക്കാതെ പിന്തിച്ചിടൽ. എപ്പം പിന്തിച്ചിടുക? ബഅദ തമാമിൽ ഹൗലി, കൊല്ലം പൂർത്തിയായതിനു ശേഷം. കൊല്ലം പൂർത്തിയായി മാത്രല്ല, വത്തമക്കുനി, നിലയിൽ എങ്ങനെയുള്ള അലൂരെ,
പായത് തമാമിൽ ഹൗലി വത്തമല്ലുക്കി അല്ല വത്തമക്കുനി എന്നാക്കി മാറ്റണം എന്നതൊക്കെ അച്ചടിയിൽ വരുന്ന പിഴവുകളാണ് കേട്ടോ. അതുവരെ വത്തമക്കുനീന്ന് തമക്കുനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സക്കാത്ത് കൊടുത്തു വീടാൻ സൗകര്യം വരിക. സൗകര്യം വരിക എന്ന് പറഞ്ഞാൽ എങ്ങനെ? വായ്പായ മുതലാണെങ്കിൽ മുതൽ ഹാജറാകുക, അതുപോലെ തന്നെ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട അവകാശികളും ഹാജറാകുക, അതുപോലെ തന്നെ ദീനിയോ ദുന്യവിയോ ആയിരിക്കുന്ന മുഹിമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുക. ഇങ്ങനെ തമക്കുനും കൂടി വന്നു എന്നാ പിന്നെ കൊടുത്തു വീട്ടാൻ മോദനും പെടണ്ട്, വാങ്ങാനുള്ള അവകാശികളും പെടണ്ട്, കൊല്ലം തന്നെയും ചെയ്തിട്ട് ഇനി പിന്തിക്കൽ ഹറാമാണ്. ഹറാമാണെന്ന് മാത്രമല്ല, വളമിന ഈ ഉടമക്കാരൻ സക്കാത്തിന്റെ വിഹിതത്തിന് ബാധ്യസ്ഥനാവുകയും ചെയ്യും. ഇൻ തലിഫ മോദല് നശിച്ചു പോയാൽ ഭയത തമക്കുനിൻ അവിടെ കണ്ടോ, അവിടെ ശരിക്കും തന്നെ തമക്കുനിന്ന് അറ്റോടത്തും അങ്ങനെ തന്നെ അച്ചടിയിൽ വരുന്ന പഴവുകളാണ്. കൊടുക്കാനുള്ള സൗകര്യം വരിക എന്ന് പറഞ്ഞാ എങ്ങനെ? ബിഹദൂരിൽ മാലി പണ്ട് പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെ ഈ തമക്കുനി വരല്, മുതലും ഹാജറാകുക, ഒൽ മുസ്താഖി സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആളും ഹാജറാകുക. അങ്ങനെ വാങ്ങാൻ പറ്റുന്ന ആളുകളും സ്ഥലത്തുണ്ട്, മുതലും സ്ഥലത്തുണ്ട്, കൊല്ലം കഴിഞ്ഞും ചെയ്തിന്. ഞാൻ പിന്നെ ഞാൻ പിന്തിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇനി അവിടെ പിന്തിച്ചാൽ അത് ഹറാമുമാണ്, സംഗതി വശാൽ നശിച്ചാൽ അവൻ ബാധ്യസ്ഥനുമാണ്. ഒക്കെ നേരത്തെ പറഞ്ഞ വിഷയം ഉണ്ടാവുന്ന ആവർത്തിച്ച് പറയാം. ഇനി മാത്രമല്ല, ഔ അതലഫഹു, ഈ ഉടമക്കാരൻ ഈ മുതല് നശിപ്പിച്ചു കളഞ്ഞു. ബഅദ ഹൗലിൻ, കൊല്ലം തേഞ്ഞതിന് ശേഷം നശിപ്പിച്ചു കളഞ്ഞു. വലോ ഖബല തമക്കുനി, അത് തമക്കുന്റെ മുമ്പാണ്, മുതല് വിടണ്ട്, പക്ഷെ എന്തില്ല, അവകാശികൾ എത്തിയിട്ടില്ല. എന്നാലും കൊല്ലം തേഞ്ഞണല്ലോ, കൊല്ലം തേഞ്ഞതിന്റെ ശേഷം മനഃപൂർവ്വം നശിപ്പിച്ചു, എന്നാലും സക്കാത്തിന്റെ ഖദറിന് അവൻ ബാധ്യസ്ഥനാകും. കമാബറ ബയാനുഹു, അതൊക്കെ നേരത്തെ വിശദമായി പറഞ്ഞു പോയതാണ്. അപ്പൊ കൂട്ടത്തിൽ പറഞ്ഞപ്പം അവിടെ പൂർത്തീകരിച്ചു എന്ന് മാത്രം. അപ്പൊ ഒരു ഷർത്ത്, സക്കാത്ത് കൊടുക്കുന്ന സമയത്തോ വക്കീലിനെ ഏൽപ്പിക്കുന്ന സമയത്തോ സക്കാത്തിന്റെ വിഹിതം മുതലിൽ നിന്നിട്ട് മാറ്റി വെക്കുന്ന സമയത്തോ നിയ്യത്ത് ചെയ്തിരിക്കണം. ഒന്നിരിക്കൽ സ്വയം നിയ്യത്ത് ചെയ്യുക, അതല്ലെങ്കിൽ ഏൽപ്പിക്കുന്ന അർഹതപ്പെട്ട വക്കീല് ആ വക്കീലിനോട് നിയ്യത്ത് കൂടി ചെയ്യാൻ ഏൽപ്പിക്കുക. ഇങ്ങനെ നിയ്യത്ത് ചെയ്യണം എന്നാണ് ഇപ്പോ ഒരു ഷർത്ത് പറഞ്ഞു. രണ്ടാമത്തേക്ക് കേറിയാ എവിടെയെങ്കിലും എത്തുക. നീണ്ട വിഷയം, എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. വസാനീഹിമാ, സക്കാത്തിന്റെ കൊടുത്തു വിടുന്നതിന്റെ ഷർത്തുകളിൽപ്പെട്ട രണ്ടാമത്തെ ഷർത്ത്, ആ സക്കാത്തിനെ നൽകലാണ്. ലി മുസ്തഹിഖിഹാ, സക്കാത്തിന്റെ ഹക്കുള്ള അഹലുകാർക്ക്. ഐ സക്കാത്തി, സക്കാത്തിന്റെ ഹക്കുള്ള അഹലുകാർക്ക് കൊടുക്കുക, അതാണ്. അപ്പൊ ഒന്ന് നിയ്യത്ത് ചെയ്യണം. കുറെ മുതലൊരാളെ ഭാരി കോരി കൊടുത്തു, നിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിൽ സക്കാത്ത് വിടൂല എന്ന് പറഞ്ഞു. എന്നതുപോലെ നല്ല നിയ്യത്ത്, ഇഖ്ലാസുള്ള നിയ്യത്തോട് കൂടി തന്നെയാണ് കൊടുത്തതൊക്കെ, പക്ഷേ ഈ വാങ്ങുന്ന ആൾ സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ആളാണോ അല്ലേന്നൊന്നും നമ്മക്കറിയില്ല. അങ്ങനെ ആണ്ട് കൊടുത്തു, അങ്ങനെ കൊടുത്താലും സക്കാത്ത് വിടൂല. യാനി ഈ സക്കാത്തിന്റെ മുസ്തഹിഖീങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മമൂജിത, എത്തിക്കപ്പെട്ടവര് എന്ന് പറഞ്ഞാൽ ഏത് നാട്ടിലാണോ ഇവന്റെ മുതലുള്ളത്, എവിടെയാണോ താൻ സക്കാത്ത് കൊടുക്കേണ്ടത്, ആ നാട്ടിൽ എത്തിക്കപ്പെട്ട വിഭാഗങ്ങൾ കൊടുക്കുക. എന്തിൽ നിന്നിട്ടും എത്തിക്കപ്പെട്ടവര്, മിനൽ അസ്നാഫി സമാനിയത്തി, എട്ട് വിഭാഗങ്ങളിൽ നിന്നും. ഇപ്പത്തെ കാലത്ത് എട്ടും കൂടി ഉള്ളത് സ്ഥലം അധികമല്ല. എന്നാൽ ഓരോ നാട്ടിലും ഈ എട്ട് വിഭാഗങ്ങളിൽ നിന്നും എത്തിക്കപ്പെട്ട എത്ര വിഭാഗം ഉണ്ടോ അവർക്ക് കൊടുക്കുക, അവരാ മുസ്തഹിഖീങ്ങൾ. എങ്ങനത്തെ അസ്നാഫ് സമാനിയത്താണ്? അൽ മദ്കൂറത്തി, പറയപ്പെട്ടത്, ഫി ആയത്തി ഇന്നമസ് സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وبن السبيل فريضة من الله
എന്ന് പറയുന്ന തൗബാ സൂറത്തിലെ ആയത്തിൽ പറയപ്പെട്ട എട്ട് വിഭാഗം ജനങ്ങളിൽ നിന്നും ഈ പ്രദേശത്ത് ഈ കാലഘട്ടത്തിൽ എത്തിക്കപ്പെട്ടവരാരോ അവർക്ക് കൊടുത്തുകൊള്ളണം. ഇനി ഇമാമിങ്ങൾ തർക്കേണ്ട ഈ എട്ട് വിഭാഗങ്ങളും കൂടി ഉണ്ടെങ്കിൽ എട്ട് വിഭാഗം കൂടി കൊടുക്കണോ, അതല്ല കൊടുക്കുന്നത് ഈ എട്ട് വിഭാഗങ്ങൾക്ക് ആയിക്കൊള്ളണം ആയാ മതിയോ? മനസ്സിലായില്ലേ? അതില് എപ്പോഴും ഷാഫി മദ്ഹബ് വളരെ സൂക്ഷ്മതയാണ്, വളരെ സൂക്ഷ്മതയിലാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല ഓരോ മസലയും പറയാ. അപ്പം സൂക്ഷ്മത കൊള്ള നോക്കിയിട്ട് ഈ എട്ട് വിഭാഗങ്ങൾക്ക് കൊടുക്കും വേണം എന്ന് പറഞ്ഞാൽ എട്ടല്ലാത്ത ഒമ്പതാമത്തെ ഒരു വിഭാഗത്തിന് പോകാൻ പാടില്ല എന്ന് മാത്രമല്ല, ഈ എട്ട് വിഭാഗങ്ങളിൽ എത്തിക്കപ്പെട്ട എല്ലാ വിഭാഗത്തിനും കൊടുക്കും വേണം. അങ്ങനെയാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അനു തങ്ങളുടെ അഭിപ്രായം. എന്നാൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അനു തങ്ങളെ പോലെയുള്ള മറ്റ് ചില ഇമാമിങ്ങൾ അതിന് പറഞ്ഞ അങ്ങനെയല്ല, ഈ എട്ട് വിഭാഗത്തിനെ കൊടുക്കാൻ പാടുള്ളൂ എന്നേ പറഞ്ഞതിനർത്ഥമുള്ളൂ, ഒമ്പതാമത്തെ ഒരു വിഭാഗത്തിന് പോകരുത് എന്ന്. ഈ എട്ട് വിഭാഗത്തിനും കൊടുത്തോളന്നില്ല, അതിപ്പെട്ട ഒരു ഫക്കീറിന് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഒരു മിസ്കിന് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഒരു ആമിലിനോ, ആമിൽ പിന്നെ ഉദ്യോഗസ്ഥരായതുകൊണ്ട് ശമ്പളമാണ്, അല്ലാത്തവർക്കൊക്കെ ഒരു അടിമനെ മോചിപ്പിക്കാൻ വേണ്ടി കൊടുത്തു, ഒരാളെ കടമ്പ് കിട്ടി, ഇങ്ങനൊക്കെ ആയാലും മതി എന്നാണ് ഹനഫി മതബൊക്കെ. അപ്പൊ അതനുസരിച്ച് സൗകര്യമുണ്ട്, ഒരാൾക്കും കൊടുക്കുക, ഫക്കീറും മിസ്കിനും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവരും കൂടി പരിഗണിക്കേണ്ടതില്ല, അതിപ്പെട്ട ഏതെങ്കിലും ഒരാളെ പരിഗണിച്ചാൽ മതി എന്ന് വരും. എന്നാൽ ഷാഫി ഇമാം റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ സൂക്ഷ്മതയുടെ വഴി അങ്ങനെയല്ല, ഈ എട്ട് വിഭാഗത്തിന് തന്നെ ആകും വേണം, അതിൽ നിന്ന് എത്തിക്കപ്പെട്ട എല്ലാ വിഭാഗത്തിനും കൊടുക്കും വേണം. തന്നെയല്ല ഒക്കെ അല്ലാഹു തആല ജമ്മായിട്ടാ പറഞ്ഞത്, അൽ ഫുഖറായ്, അൽ മസാക്കീൻ, അല്ലാമിലീൻ അങ്ങനെ. അതേസമയത്ത് വൽ മുഅല്ലഫത്തു ഖുലൂബുഹും വഫിർ റിഖാബി അൽ ഗാരിബീൻ ഫീ സബീലില്ലാഹ് ഇങ്ങനെ പറഞ്ഞോടത്തൊക്കെ ഈ ബഹുവചനമാക്കി പറഞ്ഞതിൽ നിന്നിട്ട് ഓരോ വിഭാഗത്തിനും മൂന്നാലിൽ കുറയാതെ കൊടുക്കുകയും വേണം. കാരണം അഖലുൽ ജമ്മി സലാസത്തു എന്നാണല്ലോ. അപ്പൊ എട്ട് വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ എട്ട് വിഭാഗത്തിനും കൊടുക്കും വേണം, എല്ലാ വിഭാഗത്തിലും ധാരാളം ആളുകളുണ്ടെങ്കിൽ ചുരുങ്ങിയത് മൂന്നാളുകൾക്ക് വീതമെങ്കിലും കൊടുക്കുകയും വേണം എന്നതാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അന്നു തങ്ങളുടെ വീക്ഷണം. എന്റെയൊക്കെ വിശദീകരണം കുറച്ച് പിന്നീട് വരും. ആദ്യം പറയുന്നത് ആരാണ് ഈ പറഞ്ഞ കൂട്ടര്? വൽ ഫഖീറു, ഫഖീർ എന്ന് പറയുന്നത് മന്നൊരാളാണ്, എങ്ങനത്തെ ആളാണ്? ലൈസലഹു, അവനില്ല, മാലുൻ മുതലില്ല, തീരെയില്ല, അല്ലെങ്കിൽ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. വല കസ്ബുൻ ലായിഖുൻ, അനുയോജ്യമായ തൊഴിലുമില്ല, തൊഴിലുണ്ട് എവിടെ? ഇൻഷുറൻസ് കമ്പനിയിലാ ജോലി, അല്ലെങ്കിൽ ബാങ്കിലാണ് ജോലി, ജോലിയൊക്കെ ഉണ്ട്, അതല്ല ഒരു മുസ്ലിമായ മനുഷ്യന് ലായക്കായ ജോലിയായിരിക്കണം, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തോട് അനുയോജ്യമായ ജോലി. അങ്ങനെ ഒന്നിരിക്കൽ മുതലില്ല, തൊഴിലുമില്ല. എങ്ങനെയുള്ള മുതല്, അല്ലെങ്കിൽ എങ്ങനെയുള്ള തൊഴില്? അവന്റെയും അവൻ ചെലവ് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരുടെയും ചെലവിലേക്ക് ഒരു സ്ഥാനത്ത് നിൽക്കാൻ മതിയാവുന്ന മുതലോ തൊഴിലോ ഇല്ലാത്ത ആള്. മുതലുണ്ട്, പക്ഷേ ആ മുതല് തനിക്കും താൻ ചെലവ് കൊടുക്കേണ്ടവർക്കും വേണ്ടി വരുന്ന നിത്യ ചെലവിന്റെ ഒരു സ്ഥാനത്ത് നിൽക്കാൻ വേണ്ടതില്ല, എന്നാവും ഫക്കീറ. അല്ലെങ്കിൽ തൊഴിലുണ്ട്, പക്ഷെ ആ തൊഴിൽ എന്ന് പറഞ്ഞാല് അതുകൊണ്ട് കിട്ടിയിട്ട് അവനും അവൻ ചെലവ് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവർക്കും വേണ്ടിയിട്ട് ഒരു സ്ഥാനത്ത് എത്തൂല. ഉദാഹരണം പറഞ്ഞാല് 10 രൂപ വരുമാനമുണ്ട് ദിവസം, ഇവന്റെ വീട്ടു ചെലവ് അത്യാവശ്യപ്പെട്ട ചെലവ് ചെലവാക്കിയാൽ തന്നെ ദിവസം ഒരു 30 രൂപ ചെലവ് വരും, അല്ലെങ്കിൽ 50 രൂപ ചെലവ് വരും. 30 രൂപ അല്ലെങ്കിൽ 50 രൂപ ദിവസം ചെലവ് വരുന്ന ഒരാൾക്ക് 10 രൂപ വരുമാനം ഉള്ളത് കൊണ്ടിട്ട് എവിടെ എത്തൂല. എന്ന് പറഞ്ഞാൽ എന്താ, 50 രൂപന്റെ സാധനം വാങ്ങിയിട്ട് 10 രൂപ ഇത് വെച്ചോ ബാക്കി ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ മുതലാളി പറഞ്ഞ ഇവിടെ അച്ചു വയ്ക്കുക പറയും. അതേസമയത്ത് നേരെ തിരിച്ച് 50 രൂപന്റെ സാധനം വാങ്ങി 40 കൊടുത്തു കണ്ട് 10 തരട്ടോ എന്ന് പറഞ്ഞാൽ ഒരു അയഞ്ഞ മൂളനെങ്കിലും മൂളും. അപ്പൊ ഒരു സ്ഥാനത്ത് നിൽക്കാൻ മതിയാവുന്ന വരുമാനമോ തൊഴിലോ ഇല്ലാതെ. അപ്പൊ ഇനി ഒരു കേസ്, വലായംനഉൽ ഫഖ്റ, ഒരാൾ ഫഖീറാണ് എന്നതിന് തടസ്സമല്ല, മസ്കരുഹു, അവന്റെ വീട്,
ഒരാൾക്ക് ഒരു പെരണ്ട് ആകെ 5 സെന്റ് സ്ഥലമുണ്ട്, അതിൽ ചെറിയൊരു പെരിയുണ്ട്, അത് വിറ്റപ്പോ 5 സെന്റിനിപ്പം 5 ലക്ഷം പെരിയുടെ കൂട്ടിയാൽ ഒരു 10 ലക്ഷം കിട്ടും. ആ 10 ലക്ഷം ഉള്ള ആളല്ലേ പിന്നെ എന്ത് ഫക്കീറ എന്ന് നോക്കണ്ടാന്ന്. ഒരാൾക്ക് തൊഴിലിൽ നിന്നോ സ്വത്തിൽ നിന്നോ ജീവിതത്തിന് വേണ്ട മാർഗം വരുമാനമില്ല. ഇവൻ ആകെ പാർക്കണ പെരിയും പറമ്പും ഒന്നായിട്ട് വിറ്റാല് അരി അങ്ങാ പൈസ ഉണ്ടാവുമോ എന്നല്ല ഒരാൾ ഫക്കീറാണോ എന്ന് നോക്കേണ്ടത്. വസ്ത്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉപയോഗിക്കുന്ന വസ്ത്രമായിക്കൊള്ളണം എന്നില്ല, കൊല്ലത്തിലെ ചില പ്രത്യേക ദിവസങ്ങളിൽ അഴകിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വസ്ത്രമാണെങ്കിലും അങ്ങനൊരു വസ്ത്രമുണ്ട് എന്നതുകൊണ്ട് ഒരാൾ ഫക്കീറാവുന്നതിന് തടസ്സമല്ല. കാരണം എന്താ, അയാൾക്ക് വരുമാനമില്ല, തൊഴിലിൽ നിന്നോ സ്വത്തിൽ നിന്നോ ജീവിക്കാൻ വേണ്ട വരുമാനമില്ല, അതാ പ്രശ്നം. അതുപോലെ തന്നെ കുത്തുബുൻ, കിതാബുകളും ഒരാൾ ഫക്കീറാവുന്നതിന് തടസ്സമല്ല. എങ്ങനത്തെ കിതാബുകൾ, അവന് ആവശ്യമുള്ള കിതാബ്, ഏ ഒരു മൂല്യർക്കാക്ക. സാധാരണ നമ്മള് മലബാറില് കേരളത്തിൽ ജീവിക്കുന്ന ഒരു മൂല്യർക്കാക്കാനെ സംബന്ധിച്ച് സാധാരണഗതിയില് ഫിഖ് പറയുകയാണെങ്കിൽ ഫിഖിന്റെ ഷാഫി മദ്ഹബിലെ കിതാബ് ഉണ്ടായാൽ മതി. ആദ്യം തന്നെ മുഹത്തമതായ പറഞ്ഞേക്ക് ഒരു ഫത്വഹുൽ മീൻ, അതിന്റെ 2 ഷറഹും ഒരു തുഹ്ഫീം ഒരു നിഹായും ഒക്കെ ഉണ്ട്. അത് വിറ്റപ്പോ അത്യാവശ്യം തെറ്റില്ലാത്ത കാശും കിട്ടും, അതുകൊണ്ട് ഫക്കീറല്ലാതാവില്ല. അതേസമയത്ത് മൂപ്പരടുത്ത് ഇപ്പൊ 4 മദ്ഹബിന്റെയും കിതാബുണ്ട്, കൊറേ തഫ്സീറുകളുണ്ട്, ഒരുപാട് ഹദീസ് കിതാബുകളുണ്ട്, അതിന്റെയൊക്കെ ഷറഹുകളും ഹാഷികളും ഉണ്ട്. ആ അങ്ങനെയൊന്നും വേണമെന്നില്ല. സിലയില് മെഹ്താജു ആവശ്യമുള്ള പ്രധാനപ്പെട്ട കിതാബുകൾ അത് വിറ്റുകൊണ്ട് അയാളൊരു സംഖ്യയൊക്കെ കിട്ടും, അന്നത് ഒരാളുടെ ഫക്കീർ തരത്തിന് തടസ്സമല്ല, ആള് ഫക്കീറാകാം. എന്ന് മാത്രമല്ല, ഒരാളുടെ അടിമയും ഫക്കീറാവുന്നതിന് തടസ്സമല്ല. എങ്ങനത്തെ അടിമ? അല്ലെങ്കിൽ തനിക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഒരു അടിമ ആവശ്യമുള്ള സാഹചര്യമാണ് എങ്കിൽ ആ അടിമ ഉണ്ട് എന്നത് ഒരാൾ ഫക്കീറാടുന്നതിന് തടസ്സമല്ല. അതുപോലെ തന്നെ രണ്ട് മർഹലന്റെ അപ്പുറത്ത് ഗായിബായ മുതലുണ്ട് എന്നത് ഒരാൾ ഫക്കീറാവുന്നതിന് തടസ്സമല്ല. ഒരാള് ഗൾഫിക്ക് പോയി, വിസിറ്റ് അടിച്ചിട്ടാ പോയത്, പോലീസ് വിളിച്ചിട്ട് കരുതുന്ന, ഇനി ഞാൻ മസാല അറിഞ്ഞെന്ന് പറഞ്ഞാലൊന്നും പോലീസ് വിടുവോ തോന്നിയില്ല. അങ്ങനെ വന്ന് ഇയാള് സക്കാത്ത് കൊടുത്തു, ഇയാളിങ്ങനെ സാധുവായിട്ട് തിണ്ടാണ്ടപ്പോ സക്കാത്ത് കൊടുത്തു. അപ്പൊ ഒരാള് പറഞ്ഞു, എടാ അയാൾക്ക് നാട്ടില് 15 ഏക്കറ ഭൂമിയുണ്ട്, നല്ല കെട്ടിടം ഉണ്ട്, അയാള് നല്ല പൈസക്കാരനാണ് നാട്ടില്. അതുകൊണ്ട് എന്താ, 2 അല്ല 25 മർഹലന്റെ അപ്പുറം അല്ലേ ഈ മുതലുള്ളത്? ഇപ്പഴ ഈ താമസിക്കുന്ന ഈ നാട്ടിൽ അയാൾക്ക് ജോലി ഉണ്ടോ? ഇല്ല. അയാളെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള മക്കളെ പോലെയുള്ള ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുണ്ടോ? ഇല്ല. ഇപ്പോൾ അയാളെ കയ്യിൽ സാമ്പത്തികമായി കഴിവ് ഇവിടെ ഉണ്ടോ? ഇല്ല. എന്നാ അയാൾക്ക് സക്കാത്ത് വാങ്ങാം. അയാളുടെ ചെലവിനും അയാൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ ചെലവിലേക്കും ഒരു സ്ഥാനത്ത് നിൽക്കാവുന്ന വരുമാനം ഇല്ലാത്ത ആളാണ്. പക്ഷേ അപ്പുറത്ത് 2 അല്ല 25,000 അല്ലെങ്കിൽ 250 മർഹല അപ്പുറത്ത് കൊറേ പൈസയും സ്വത്തും മുതലുണ്ട് എന്നതുകൊണ്ട് ഇവിടെ അയാൾ ഫക്കീറാകുന്നതിനെതിരല്ല. നിങ്ങള് അന്ന് വാങ്ങാൻ പോണ്ടാവൂലേ, നിങ്ങൾക്ക് അവിടെ പണിയില്ലേ, പണിയില്ലാതൊക്കെയാണെങ്കിൽ പറ്റും വാങ്ങാം. നാട്ടിലുള്ള പരിയും പറമ്പും ഒക്കെ അവിടെ വിറ്റാല് സംഖ്യക്ക് ഉണ്ടാവും. പക്ഷേ ഇപ്പൊ 6 മാസമായിട്ട് ജോലിയില്ല, അള്ളാഹുവിൽ അങ്ങനെ വരാതെ കാക്കട്ടെ, ജോലിയില്ല, റൂമിന് കൊടുക്കാൻ വാടക കൊടുക്കാൻ വഴിയില്ല, മെസ്സിന്റെ പൈസ കൊടുക്കാൻ വഴിയില്ല, അങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. നാട്ടിൽ അന്വേഷിക്കുക അത്യാവശ്യം അൽഹംദുലില്ലാ, തെറ്റില്ലാത്ത നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ അയാൾ ജോലിക്ക് വന്നിട്ട് അല്ലെങ്കിൽ മറ്റെന്തോ ആവശ്യത്തിന് വന്നിട്ട് ഇവിടെ അയാൾക്ക് ഒരു വരുമാനമില്ല, എന്നാൽ ഇപ്പോൾ അയാൾ ഫക്കീർ തന്നെയാണ്. അതാണ് വിഷയം. നാട്ടിലുള്ള 2 മർഹലയോ അതിൽ കൂടുതലോ ദൂരത്ത് വായ്പായ മുതലുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഫക്കീറാവുന്നതിന് തടസ്സമല്ല. കാരണം എന്താ, ഇപ്പോൾ അയാൾക്ക് ഇവിടെ അയാൾക്ക് വരുമാനമുള്ള സ്വത്തോ അനുയോജ്യമായ തൊഴിലോ ഇല്ല, അതാ വർഷം. അവിൽ ഹാളിറു, ഇനി എല്ലാ സ്ഥലത്തുള്ള മുതൽ തന്നെ ഉണ്ട്, പക്ഷെ എന്താണ് വഖദ ഹീല ബൈനഹു വ ബൈനഹു
തന്റെയും തന്റെ മുതലിന്റെയും ഇടയിൽ തടയിടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തൊടാൻ പറ്റൂല, ആരോ കയ്യേറിയിരിക്കുന്നു. അങ്ങനെ ഉണ്ടല്ലോ, കെഫീല് കയറി പിടിച്ചതാണ്. നിങ്ങൾ എവിടെ ഉണ്ടോ അറിയില്ല, സൗദി അറേബ്യയിലൊക്കെ ഉണ്ട് ലക്ഷങ്ങളുടെ കച്ചവടക്കാരനെ. ഇനി ഒരു ദിവസം രാവിലെ ചെന്ന് നോക്കുമ്പോ അവിടെ ഏതോ യമനികളൊക്കെ നിറച്ച് കാണാണ്ട്, അപ്പൊ നോക്കുമ്പോ കെഫീല് പിടിച്ചാണ്. ഇനിയിപ്പോ ഓൻ്റെതാന്ന് അറിഞ്ഞിട്ട് എന്താട്ടിന്, തടസ്സാണ്, ആണ് കയറാൻ പറ്റൂല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങാൻ കഴിയൂല. ആ വക്കതഹയില ബൈനഹു അബൈനഹു എന്ന് പറഞ്ഞാൽ ഈ സ്വത്തിന്റെയും അവന്റെയും ഇടയിൽ മറയിടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തടസ്സം. ഇത് എടുക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും പ്രതിബന്ധമുണ്ട്. ഇപ്പോൾ തന്റെ ആവശ്യത്തിന് അത് ഉപയോഗിക്കാൻ പറ്റാത്ത പ്രതിബന്ധമുണ്ട്. ഉദാഹരണം, ഗവൺമെന്റ് ജപ്തി ചെയ്തിരിക്കുന്നു, അതല്ലെങ്കിൽ മറ്റൊരാള് അക്രമിയായ ഒരാള് കയ്യേറിയിരിക്കുന്നു. ഇപ്പോൾ അയാളുടെ മുതല് ഉണ്ടെന്നല്ലാതെ അതുകൊണ്ടുള്ള യാതൊരു ഉപകാരവും അയാൾക്ക് കിട്ടുന്നില്ല. ഇനി അതുപോലെ തന്നെ വദ്ദൈനുൽ മുഅജ്ജലു, അവധി എത്താത്ത കടമുണ്ടെങ്കിൽ അതും ഒരാള് ഫക്കീറാവുന്നതിന് തടസ്സമല്ല. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു 10 ലക്ഷം റുപ്യ കിട്ടാനുണ്ട്, പക്ഷേ അത് കിട്ടണമെങ്കിൽ 6 മാസം കഴിയും. അവധി എന്നാണ്, 6 മാസം കഴിഞ്ഞിട്ട് കിട്ടേണ്ട അവധിയുള്ള സ്വത്താണ്. സ്വത്ത് 10 ലക്ഷം ഉണ്ട്, പക്ഷെ അത് കിട്ടിയെന്നേ കിട്ടുള്ളൂ, 6 മാസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. ഇപ്പൊ വേറെ വരുവാനൊന്നുമില്ല, സ്വത്തും ഇല്ല. എന്നാ പിന്നെ അയാള് ഫക്കീർ തന്നെ. അപ്പൊ കിട്ടാണ്ടല്ലോ നോക്കിയിട്ട് കാര്യമില്ല. കിട്ടാനുള്ള അവധി എത്തിയതാണെങ്കിൽ വേറെ വിഷയം, അവധി എത്താത്ത മോജ്ജനം. അതുപോലെ തന്നെ കസ്ബുല്ലദീ ലായലീഖു ബിഹി, തന്നോട് യോജിപ്പില്ലാത്ത തൊഴിലും ഒരാൾ ഫക്കീറാവുന്നതിന് തടസ്സമല്ല. ആകെ ഉള്ളത് എന്താണ്, ഞാനിപ്പോ പറയണ്ട, പലരും കൊടുക്കുന്ന പണിയാ പോയി. വലിയൊരു ഷെയ്ഖിന്റെ വീട്ടിലെ ക്ലീനിങ്ങുകാരനാണ്, അതല്ലെങ്കിൽ ഷെയ്ഖിന്റെ വീട്ടിലെ പാചകക്കാരനാണ്, അല്ലെങ്കിൽ അവിടുത്തെ സപ്ലയറാണ്. പണി എന്താണ്, ഷെയ്ഖിന്റെ അരികെ വലിയ വലിയ അതിഥികൾ വരും, ആ അതിഥികൾക്ക് മദ്യം ഒഴിച്ചു കൊടുക്കേണ്ട തൊഴിലാണ് കിട്ടിയത്. നഅ്ദുബില്ല, ഇയാൾ അഞ്ചോത്തും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന മനുഷ്യനാണ്, പക്ഷെ എന്താ ചെയ്യുന്നത്, തനിക്ക് കിട്ടിയ ജോലി ഇതായിപ്പോയി. ഈ വലിയ വലിയ ആളുകൾ എന്ന് പറയപ്പെടുന്ന ചില ഹംക്കുകൾക്ക് ഈ മദ്യം ഒഴിച്ചു കൊടുക്കേണ്ട തൊഴിലായിപ്പോയി കിട്ടിയത്. അത് ആ മുഷരിഫ് എന്നാ അവന്റെ പേര്, എന്തായാലും മാണ്ടില്ല, മുഷരിഫ് ആയാലും മാണ്ടില്ല, മുബാഷർ ആയാലും മാണ്ടില്ല, ആരായാലും മാണ്ടില്ല, അള്ളാഹു തല കാക്കട്ടെ. ഇങ്ങനെ അനുയോജ്യമല്ലാത്ത തൊഴിലിന്റെ വരുമാനം ഉണ്ടെങ്കിലും ആള് ഫക്കീർ തന്നെയാണ്, അത് പരിഗണിക്കേണ്ടതില്ല. ചില ഇമാമിയങ്ങൾ ഫത്വ കൊടുത്തു കൊഞ്ഞു. എന്താണ് ഫത്വ? അന്നഹുലിയൽ മർഅത്തി, ഒരു പെണ്ണിന്റെ ആഭരണം, എങ്ങനത്തെ ആഭരണം, അല്ലായിഖ് ബിഹാ, അവളുമായി യോജിക്കുന്ന, ഓളിപ്പൊരു ഒരു കോടീശ്വര പ്രഭുവിന്റെ മകളൊന്നും അല്ല, ഒരു സാധാരണക്കാരന്റെ പെണ്ണുങ്ങളാ, അവളോട് യോജിക്കുന്ന നിലക്കുള്ള ആഭരണം. അൽ മുഹ്താജത്തു ലിത്തസയ്യുനി ബിഹി ആദത്തൻ, സാധാരണഗതിയിൽ തന്റെ ഭർത്താവിന്റെ അരികെ അഴകാകാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള തന്നോടനുയോജ്യമായ തരത്തിലുള്ള ആഭരണം. ലയം ഫഖ്റഹ, ഒരു പെണ്ണ് ഫക്കീറാവുന്നതിന് തടസ്സമല്ല എന്നിങ്ങനെ ഫത്വ ചെയ്തിട്ടുണ്ട്. ഏതുപോലെ? അത് മോലമാരെ കിതാബ്, ആവശ്യമുള്ള കിതാബ് എന്ന് പറഞ്ഞതുപോലെയേ ഉള്ളൂ. ഒരു ഭർത്തൃ മതിയായിരിക്കുന്ന പെണ്ണ്, ആ പെണ്ണിന് അതല്ലെങ്കിൽ ഒരു വിവാഹം ഉദ്ദേശിക്കുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിനെ സംബന്ധിച്ച് അവര് പോലെയുള്ള ആളുകൾ സാധാരണഗതിയിൽ സൗന്ദര്യത്തിന് വേണ്ടി, അഴകിന് വേണ്ടി ഉപയോഗിക്കുന്ന ആവശ്യമായ ആഭരണം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഫക്കീർ തരത്തിന് തടസ്സമല്ല. ഇതൊക്കെ വളരെ വിറ്റ കുറച്ച് കാശൊക്കെ കിട്ടും, എങ്കിലും അത് അവളുടെ ഹാജത്ത് പെട്ടതായത് കൊണ്ട് അത് ഒരാള്, ഒരു പെണ്ണ് ഫക്കീറാവുന്നതിന് തടസ്സമല്ല. അങ്ങനെ ബാഅ്ദു ഫത്വ കൊടുക്കുക മാത്രമല്ല, വസവ്വബഹു ശൈഖുന, ആ ഫത്വ ശരിയാണ് എന്ന് ബഹുമാനപ്പെട്ട ശൈഖുന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങള് ശരിവെച്ചിട്ടുണ്ട്. ഫക്കീർ, അപ്പോ അനുയോജ്യമായ തൊഴിലിൽ നിന്നോ ഹലാലായ ധനത്തിൽ നിന്നോ തന്റെയും
താൻ ചെലവ് കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരുടെയും ചെലവിന്റെ ഒരു സ്ഥാനത്ത് നിൽക്കാൻ വേണ്ട സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവർക്കാണ് ഫഖീർ എന്ന് പറയുന്നത്. ഇനി മിസ്കീൻ മുതൽക്ക് ബാക്കി 7 വിഭാഗങ്ങളെ ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെ പോകാം. ഒക്കെ പാടം ഏതായാലും ഓതി തീർക്കാൻ കഴിയൂലല്ലോ. പിന്നെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ആയിരിക്കെങ്കിലും വല്ല സംശയം ചോദിക്കാണ്ടെങ്കിൽ അതിനും സമയം വേണം എന്നതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. മസ്കി മുതൽക്കുള്ളത് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലും.